According to the decree, all domestic institutions should be merged in Hindustan. The majority of people this state should want this monarchy. ഇവിടെ ഭൂരിപക്ഷം ജനങ്ങളും ഹിന്ദുക്കളാണ്. അവര് ഹിന്ദുസ്ഥാൻ വേണമെന്നാണ് വാദിക്കുന്നത്. ഒന്നുകിൽ അവർ മതം മാറി, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോണം. മതം മാറിയ സൗഹൃദം, മാറിയില്ലെങ്കിൽ ശത്രു. ഹിന്ദുക്കളായി ജനിച്ച അടിമകളായില്ലേ, ഇനി ഇസ്ലാമിലേക്ക് മാറി മുതലാളികളായിക്കൂടെ. ഓംകാരധ്വനി മുഴങ്ങരുത്, കാട്ടായ വസ്ത്രം ധരിക്കരുത്. ഇത് വെറും വാക്കല്ല, നിസാമിന്റെ കൽപ്പനയാണ്. ഹൈദരാബാദിനെ ഹിന്ദുസ്ഥാനുമായി ലയിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന് സർദാർ വല്ലഭായിയുടെ പക്കൽ നിന്നും കത്ത് വന്നിട്ടുണ്ട്. ഹൈദരാബാദ് അഖണ്ഡ ഭാരതത്തിന്റെ ഹൃദയഭൂമിയാണത്. തായ് പേരോടെ പിഴുതെറിയണമെന്ന് പറഞ്ഞു നടക്കുന്ന ആ മതഭ്രാന്തന്മാരെ ഇനി ഈ മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കരുത്. കൊണ്ടാൻ മാത്രം ശീലിച്ച അവർക്ക് മരണഭയം കാട്ടിക്കൊടുക്കണം. ആ പരദേശികൾക്ക് അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് ഉണ്ടായത്? ഹൈദരാബാദിനെ തുർക്കിസ്ഥാനെ മാറ്റാൻ സഹായിക്കാമെന്ന് ജിന്ന വാക്ക് തന്നിരുന്നു. പാകിസ്ഥാൻ ആർമി മുഴുവൻ ഇവിടെ എന്തു വെണ്ണീറാവുന്ന ഹിന്ദുസ്ഥാനികളുടെ ശബത്തിന്റെ ഗന്ധം ഇവിടെ എങ്ങും പരക്കണം. ഹൈദരാബാദിനെ മറ്റൊരു കാശ്മീരാക്കാൻ ഞാൻ അനുവദിക്കില്ല. Police action from Delhi has turned into an Operation Polo. ചർച്ചയുമില്ല, സന്ധിയുമില്ല, യുദ്ധം നടന്നു തന്നെ ആകണം.